ഇരിങ്ങാലക്കുട പള്ളിക്കുന്നിൽ ആത്മീയതയുടെ പ്രഭ തൂകിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയം. ഒന്നര ശതാബ്ദത്തിലധികം ഇരിങ്ങാലക്കുടയിലെ ഈശ്വര വിശ്വാസികളായ നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും ആശ്വാസവുമായി നിൽക്കുന്ന ആധ്യാത്മിക സൗധം. ഓലപ്പുരയുടെ ലാളിത്യത്തിൽ നിന്ന് ആരംഭിച്ച് കമനീയതയുടെ കലാസൗധമായി ആരെയും ആകർഷിക്കുന്ന ആകാരം പൂണ്ടു നിൽക്കുന്ന മനോഹരമായ ഘടനയും അകമേ പോകിയാൽ സ്വർഗീയതയുടെ ആത്മീയ അനുഭൂതിയിലേക്ക് അറിയാതെ ഉയർന്നു പോകുന്ന ആന്തരിക ഘടനയും ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളാണ്. സഭയുടെ ചരിത്രത്തിൽ കറുത്തപാടുകൾ തീർത്ത റോക്കോസ് മേലൂസ് ശീശ്മ ഇരിങ്ങാലക്കുടയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ചെറിയ വിള്ളൽ വീഴ്ത്തി. തൽഫലമായി മറ്റൊരു ദേവാലയവും ഒരിടവക സമൂഹവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിൽ രൂപം കൊണ്ടു. എന്നാൽ ഈ മുറിവുകൾ വടുവില്ലാത്ത വിധം ദൈവാനുഗ്രഹത്താൽ ഉണക്കപ്പെട്ടു. 1978 വരെ രണ്ടിടവക സമൂഹങ്ങളായി തുടർന്നെങ്കിലും പിണ്ടി തിരുനാളാഘോഷം ഇരിങ്ങാലക്കുടക്കാരുടെ പൊതു സ്വത്തായിരുന്നു. ഇരിങ്ങാലക്കുട പള്ളി ഉണ്ടായിരുന്നില്ല, മാപ്രാണം പള്ളിയാണ് ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട കത്തോലിക്കല് മാപ്രാണം പള്ളി ഇടവക്കാരായിരുന്നു. പിന്നീട് അവർ ഇരിങ്ങാലക്കുട വന്ന് താമസാക്കി ഒരു പള്ളി, ചെറിയ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാണ് ഇന്നത്തെ കത്തീഡ്രൽ ചേർച്ചയായിട്ട് ഉയർന്നത്. അതിനിടയ്ക്ക് ഈ ശീശ്മ എന്നൊന്നുണ്ടായിരുന്നു. ആ കുറേ പേര് ശീശ്മയിൽ പോയി. അപ്പോൾ പടിഞ്ഞാറപ്പള്ളിയിലെ ചിലവർ 13 വീട്ടുകാർ തിരിഞ്ഞ് മലാപ്പുഴ ബിഷപ്പിൻ്റെ കീഴിൽ ഒരു പ്രവർത്തിക്കാൻ തുടങ്ങി. ആ 13 വീട്ടുകാരെ ആണ് കിഴക്കപ്പള്ളി സ്ഥാപിച്ചത്. അതിൽ നിന്നാണ് പിന്നെ പള്ളി ഉയർന്നതും വളർന്നതും ഒക്കെ. അങ്ങനെയാണ് കിഴക്കപ്പള്ളിയുടെ ചരിത്രം. പടിഞ്ഞാറപ്പള്ളി ഈ മാപ്രാണത്ത് നിന്ന് വന്ന് ഇവിടെ ഉണ്ടായതാണ്. ആഴമായ വിശ്വാസ തീക്ഷ്ണത നിറഞ്ഞു നിന്ന അന്നത്തെ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അനുഭവിച്ചിരുന്ന ത്യാഗങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്തിക്കൊണ്ട് 1845 ഓല കെട്ടിയ ഒരു ചെറുദേവാലയമായി ആരംഭിച്ചിടത്തു നിന്നാണ് ഇന്നത്തെ ദേവാലയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. കുറ്റിക്കാടുകളിലുണ്ടായിരുന്ന ക്രൂരസർപ്പങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വിശുദ്ധ ഗീവർഗീസ് പുണ്യവാനെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചു. സെന്റ് ജോർജ് ദേവാലയം എന്ന പേരിലാണ് ഈ ദേവാലയം ആദ്യം പണികഴിക്കപ്പെടുന്നത്. 172 വർഷങ്ങളായി ഈ ദേവാലയം ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. റോക്കോസ് മേലൂസ് ശീശ്മയുടെ ഭാഗമായി ആദ്യമുണ്ടായിരുന്ന സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും തിരിഞ്ഞു വന്ന കുടുംബങ്ങളാണ് ഈ ദേവാലയം തുടക്കം കുറിക്കുന്നത്. വളരെ സജീവമായി നിലനിന്നിരുന്ന ഈ സെന്റ് ജോർജ് ഇടവക ഒരു ഫൊറോന ദേവാലയമായി അവിഭക്ത തൃശ്ശൂർ രൂപതയിൽ ഉയർത്തപ്പെടുന്നു. തുടർന്നാണ് 40 വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട രൂപത നിലവിൽ വന്ന സമയത്ത് ഏറെ പഴക്കമുള്ള ഈ ദേവാലയം ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലായി മാറുന്നത്. 1900 1915 പള്ളിമുറി അഗ്നിക്കിരയായി. രണ്ടാം പ്രാവശ്യം കത്തിയപ്പോൾ പള്ളിയോട് ചേർന്ന് ഇന്നു കാണുന്ന രീതിയിൽ തെക്കുവടക്കായി 3 നിലകളുള്ള വൈദിക മന്ദിരവും പള്ളി ഓഫീസും പണിതു. ഉയർന്ന ചിന്തയും ഉത്കൃഷ്ടമായ ആദർശവും ഉദാത്തമായ ഉദാരതയും ഉത്തമമായ നേതൃത്വവും കൂടി ചേർന്നപ്പോൾ സെന്റ് മേരീസ് ഇടവകയും സെന്റ് ജോർജ് ഫൊറോന ഇടവകയും കൂടി സെയിന്റ് തോമസ് കത്തീഡ്രൽ ഇടവക ജന്മം കൊണ്ടു. ഫൊറോന ദേവാലയം കത്തീഡ്രലും സെന്റ് മേരീസ് ദേവാലയം രൂപതയിലെ മുഴുവൻ വിശ്വാസികളുടെയും ആധ്യാത്മിക കേന്ദ്രവുമായി രൂപപ്പെട്ടു. ഒരിടവകയായി ആരംഭിച്ചപ്പോഴുണ്ടായ ആനന്ദം രണ്ടായി പിരിഞ്ഞപ്പോൾ വേദനയായെങ്കിൽ വീണ്ടും ഒന്നായപ്പോൾ ആഹ്ലാദമായി അഭിമാനമായി മാതൃകയായി. ഇന്ന് ഇരിങ്ങാലക്കുട ഒരൊറ്റ ഇടവക, സെയിന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയാണ്.